സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയ ശ്രീ ജോർജ് കുര്യൻ അവരെ
ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ കൃഷ്ണകുമാർ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായ ശ്രീ കലമന ജയൻ അഡ്വക്കേറ്റ് സുരേഷ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ സി ശിവൻകുട്ടി അതുപോലെ ഒബിസി മോർച്ചയുടെ നാഷണൽ ഭാരവാഹിയായ ശ്രീ പുഞ്ഞക്കലി സുരേന്ദ്രൻ തുടങ്ങിയ മുഴുവൻ നേതാക്കന്മാർക്കും പാർട്ടിയുടെ ജില്ലാ ഭാരവാഹികൾക്കും മറ്റു പ്രവർത്തകർക്കും ഈ പ്രതിഷേധ മാർച്ചിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുവാൻ ബഹുമാന്യനായ ശ്രീ കെ സുരേന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ സി കൃഷ്ണകുമാർ അഡ്വക്കേറ്റ് സുധീർ പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ സി ശിവൻകുട്ടി അവർകൾ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ കരമന ജയൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് ഒബിസി മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷൻ പുഞ്ചക്കരി സുരേന്ദ്രൻ പാർട്ടിയുടെ കോർപ്പറേഷൻ കൗൺസിൽ ലീഡർ ശ്രീ വെങ്ങാനൂർ ഗോപൻ എം ആർ ഗോപൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വെങ്ങാനൂർ സതീഷ് മറ്റൊരു ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഗിരി ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് പാർട്ടിയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കളെ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് മലമ്പുഴ ഇലപ്പുള്ളി പഞ്ചായത്തിൽപ്പെടുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ ചുമതലയിലുള്ള ഒരു ചെറുപ്പക്കാരന് അദ്ദേഹത്തിന്റെ ഭാര്യയോടൊപ്പം മോട്ടോർ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ തടഞ്ഞു നിർത്തി അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുകയാണ്. എസ് ടി പി ഐ ക്രിമിനൽ സംഘമാണ് ദാരുണമായി കൊലപാതകത്തിന് പിന്നിൽ. നാട്ടിൽ കലാപമുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് പാകിസ്ഥാൻ ഐ എസ് ഐയിൽ നിന്ന് അച്ചാരം പറ്റുന്ന രാജ്യദ്രോഹികൾ ഭീകരവാദികൾ അവരുടെ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള എസ് ഡി പി ഐ ഈ കൊലപാതകങ്ങളും അക്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ കേരളത്തിൽ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണിത്. മലമ്പുഴയിലെ കൊലപാതകത്തിന് മുമ്പ് കഴിഞ്ഞ മാസം 30-ാം തീയതി തൃശൂർ ജില്ലയിലെ ചാവക്കാട്ടും നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ എസ് ഡി പി ഐ ക്രിമിനൽ സംഘം അരുംകൊല ചെയ്തു. സംസ്ഥാന സർക്കാർ മതഭീകരവാദികളുടെ മുമ്പിൽ മൗനം ദീക്ഷിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. എസ് ഡി പി ഐ കാബാലികന്മാരെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുകയാണ്. പോലീസും രാഷ്ട്രീയ യജമാനന്മാരും കൊലയാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ കൊലപാതകം തന്നെ നടന്നത് പട്ടപ്പകലാണ്, 9 മണിക്ക് നടു റോട്ടിൽ അതിക്രൂരമായ ഈ കൊലപാതകം നടത്തി കടന്നുകളഞ്ഞ കൊലയാളികളെ ഇത്രയും സമയമായിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിക്കുന്നില്ല. പോലീസിനറിയാം ഈ കൊലപാതകം ആരാണ് നടത്തിയതെന്ന്.
പോലീസിനറിയാം സഞ്ജിത്തിന് 2020 മുതൽ ഈ കൊലയാളികളുടെ വധഭീഷണി ഉണ്ട് എന്നുള്ള കാര്യം പല സന്ദർഭങ്ങളിൽ സഞ്ജിത്തിനെ വകവരുത്താൻ ഇതേ കൊലയാളി സംഘം പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പാലക്കാട്ടെ പോലീസിനറിയാം ഈ കൊല ആരാണ് നടത്തുന്നതെന്നും ആരാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതെന്നും വ്യക്തമായ ഇന്റലിജൻസ് ഇൻപുട്ട് പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു കേരള പോലീസ് നാടകം കളിക്കുകയാണ് പാലക്കാട്ടെ പോലീസ് ഇന്നിപ്പോ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ ചില വടിവാളും മറ്റും അവിടെയും കണ്ടു എന്നൊക്കെ പറഞ്ഞ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഞങ്ങൾ സംശയിക്കുന്നത് ഇതെല്ലാം ഒരു നാടകം മാത്രമായി അവശേഷിപ്പിക്കാനാണോ പോലീസിന്റെ ശ്രമം എന്നുള്ളതാണ് പോലീസിന് കൊലയാളികളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഈ കൊലപാതകം ആരാണ് ആസൂത്രണം ചെയ്തതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അവരെവിടേക്കാണ് മുങ്ങിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ പോലീസ് കൊടുത്ത ഒരു വാർത്ത തൃശൂരിലേക്ക് കൊലയാളികൾ കടന്നു കളഞ്ഞു എന്ന് സംശയിക്കുന്നുവെന്നാണ് പോലീസിന്റെ വലിയ വാർത്തയാണ് മലമ്പുഴയിൽ ആക്രമം നടത്തിയ കൊലയാളി സംഘം തൃശൂരിലേക്ക് കടന്നു കളയുന്നത് ഇത്ര വലിയ അത്ഭുത സംഭവമായിട്ടാണോ രാജ്യം വിട്ടു എന്നൊക്കെ പറയുന്നത് പോലെയാണ് പോലീസ് വാർത്ത കൊടുക്കുന്നത് തൃശൂരിലേക്ക് കടന്നു കളഞ്ഞു കേരള പോലീസിൽ എന്തിനാണ് ഈ ഏമാന്മാർ മീശയും വെച്ചിരിക്കുന്നത് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും കൊലയാളികളെ സംബന്ധിച്ച് എല്ലാ വിവരം ലഭിച്ചിട്ടും എന്താണ് പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തത് പോലീസും SDPIക്കാരും തമ്മിലുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് ഇത്രയും വധഭീഷണി ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിട്ടും RSSന്റെ ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകൻ ഉണ്ടായിട്ടും ഒരു നടപടിയും മുൻകരുതൽ CPM പോലീസ് എടുത്തില്ല കൊലപാതകം നടന്നു കഴിഞ്ഞിട്ടും പോലീസ് കൊലയാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് രാഷ്ട്രീയ യജമാനന്മാരുടെ രാഷ്ട്രീയ താൽപര്യമാണ് പോലീസ് ഈ കേസുകളിലെല്ലാം സംരക്ഷിക്കുന്നത് SDPI ക്രിമിനൽ സംഘങ്ങളെ പോലീസ് വെള്ളപൂശുകയാണ് പോലീസ് അവരെ സംരക്ഷിക്കുന്ന നടപടിയാണ് എടുക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര മാത്രം കൊലപാതകങ്ങളാണ് മുസ്ലിം ഭീകരവാദ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് CPI പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ട് പോലും നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് പോലീസിന് SDPI ഭയമാണ് കേരള പോലീസിലെ പല ഉദ്യോഗസ്ഥന്മാർക്കും SDPI എന്ന് പറയുന്ന കൊലയാളി സംഘത്തെ ഭയമാണ് നിഷ്പക്ഷമായ അന്വേഷണം അവർ തടസ്സപ്പെടുത്തുന്നു പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ് ശരിയായി അന്വേഷിച്ച് കേസ് തെളിയിച്ചാൽ പോലീസിന് മുന്നോട്ട് പോവാൻ സാധിക്കില്ല എന്നുള്ള ഭീഷണിയാണ് കേരളത്തിൽ മുട്ടുമടക്കുകയാണ് പിണറായി വിജയൻ ആ ഭീഷണിക്ക് മുമ്പിൽ പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ ഇരുതല മൂർച്ചയുള്ള വാളിന്റെ നടുവിലൂടെ ഒറ്റയ്ക്ക് നടന്നുപോയ ഭയങ്കര ധൈര്യശാലിയാണ് പ്രതാപശാലിയാണ് പിണറായി വിജയൻ എന്നാണല്ലോ പറയുന്നത് ഹേ പിണറായി വിജയൻ താങ്കൾ SDPI കാപാലികന്മാരുടെ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങുകയാണോ മുട്ടുമടക്കുകയാണോ അഭിമന്യു എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് SFIയുടെ നേതാവിനെ കൊലപ്പെടുത്തിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ RSS BJP പ്രവർത്തകരെ കൊലപ്പെടുത്തിയിട്ട് രക്ഷപ്പെട്ട് കടന്നു കളയാമെന്നാണ് കാബാലികന്മാർ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓടി ഒളിക്കുന്നതിന് പോലീസിന് മുമ്പിൽ മാത്രമായിരിക്കും കൊലയാളികളെ കൈകാര്യം ചെയ്യാൻ പോലീസ് നിയമപരമായി തയ്യാറാവുന്നില്ലെങ്കിൽ RSSഉം BJPയും പഴയതൊന്നും മറന്നിട്ടില്ല അത് മടിയിൽ വെച്ചിട്ടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ കാബാലിക സംഘത്തെ നേരിടാനുള്ള കരുത്ത് കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് പക്ഷെ ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു നാട്ടിൽ കലാപം ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പോലീസിന് കൊലയാളികളെ അറസ്റ്റ് ചെയ്യാനും കുറ്റവാളികളെ നിയമത്തിന് അങ്ങോട്ട് കൊണ്ടുവരാനും കഴിയുന്നില്ലെങ്കിൽ അത് കഴിയുന്നവരെ നിങ്ങൾ അന്വേഷണം ഏൽപ്പിക്കണം കേരള പോലീസ് ഈ രീതിയിലാണ് കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിന് നീതി ലഭിക്കില്ല RSSനും BJPക്കും നീതി ലഭിക്കില്ല കേരള പോലീസിന് കഴിയില്ലെങ്കിൽ അത് തുറന്ന് പറയാൻ തയ്യാറാവണം ശ്രീ പിണറായി വിജയൻ കേരള പോലീസിന് SDPIക്കാരെ അറസ്റ്റ് ചെയ്യാനുള്ള ത്രാണിയില്ലെങ്കിൽ ഗൂഢാലോചനക്കാരെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള കഴിവില്ലെങ്കിൽ അത് തുറന്ന് പറയണം ഇരട്ട ചങ്കനാണ്
वाल मिले पी आर् शुंभन्पर आभ्य वकुपुण प्रवर्ति आभ्य वकुपि दयनिय पराजय इवे का राष्ट्रीय इटपेड़ा പാലക്കാട് ജില്ലയിലെ പലയിടത്തും കേരളത്തിൽ പൊതുവേയും പല തദ്ദേശ സ്ഥാപനങ്ങളിലും എസ്ഡിപിഐ സിപിഎം പരസ്യ ബാന്ധവമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പലയിടത്തും ഒളിഞ്ഞും തെളിഞ്ഞും എസ്ഡിപിഐയുമായി സിപിഎം ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അതിനുള്ള ഉപകാര സ്മരണയാണ് ഇപ്പോൾ നടക്കുന്നത്. സിപിഎം നേതൃത്വം ഉപകാര സ്മരണ നടപ്പാക്കുകയാണ്. എസ്ഡിപിഐ ഷൊർണൂരിലും മറ്റപാലത്തുമെല്ലാം തങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് തിരിച്ചും സഹായിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നേതൃത്വം. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. കൊലയാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഗൂഢാലോചനക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ് ഉറപ്പുവരുത്താൻ മിസ്റ്റർ പിണറായി വിജയൻ തയ്യാറാവണം. അതിന് തയ്യാറായില്ലെങ്കിൽ ഉണ്ടാകുന്ന എല്ലാ പ്രത്യാഘാതങ്ങൾക്കും ഉത്തരവാദി സിപിഎം മാത്രമായിരിക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സമാധാനം തകർന്നാൽ, ക്രമസമാധാന തകർച്ച ഉണ്ടായാൽ അതിനുള്ള സമ്പൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം ഭരിക്കുന്ന പാർട്ടിക്കായിരിക്കും. ജനങ്ങളെ ഭയപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്ത് സിപിഎം നടപ്പാക്കിയ അതേ കാടൻ നയം സിപിഎം ഇപ്പോൾ നടപ്പാക്കുന്നില്ലെങ്കിൽ അതിനു പകരം എസ്ഡിപിഐയെ കൊണ്ട് നടപ്പാക്കിക്കാം എന്നാണ് കരുതുന്നതെങ്കിൽ അത് വകവെച്ചു കൊടുക്കാൻ മനസ്സില്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അത് വകവെച്ചു കൊടുക്കാൻ മനസ്സില്ല. 52 വെട്ട് വെട്ടിയ ആളുകൾ ഇപ്പം അതേ നയമാണ്. 32 വെട്ടാണ് ഈ ചെറുപ്പക്കാരന്റെ ദേഹത്ത് വീണിരിക്കുന്നത്, തലയിൽ വീണിരിക്കുന്നത്. സിപിഎമ്മിന്റെ അതേ നയം എസ്ഡിപിഐക്കാരെ കൊണ്ട് നടപ്പിലാക്കി ആർഎസ്എസിനെയും ബിജെപിയെയും ഇല്ലാതാക്കി കളയാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ചെറുത്ത് തോൽപ്പിക്കാൻ ഞങ്ങൾ രംഗത്തിറങ്ങുമെന്ന് പറയേണ്ടി വരും. സമാധാനം ആഗ്രഹിക്കുന്നു ഞങ്ങൾ, സ്വൈര ജീവിതം ആഗ്രഹിക്കുന്നു ഞങ്ങൾ, ഈ നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാവരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഞങ്ങൾ. പക്ഷെ ക്ഷമയുടെ നെല്ലിപ്പലക വരെ കണ്ടിട്ടും ഭൂമിദേവിയോളം ക്ഷമിച്ചിട്ടും തുടർച്ചയായി ഒരു പ്രകോപനവുമില്ലാതെ ആക്രമണങ്ങൾ ഉണ്ടാവുകയാണ്. പിണറായി വിജയനെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. കണ്ണൂരിൽ എങ്ങനെയാണ് സമാധാനമുണ്ടായത്, നിങ്ങളുടെ അക്രമങ്ങളെ എങ്ങനെയാണ് അവസാനിപ്പിച്ചത് എന്നൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ രീതി കേരളത്തിൽ വീണ്ടും ഉണ്ടാവരുത് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ക്ഷമിക്കുന്നത്. പക്ഷേ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, ഈ നാട് മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി പ്രവർത്തകന്മാർക്ക് സ്വൈര്യമായി സഞ്ചാരിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വൈര്യമായി സാമൂഹ്യ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെടുന്നില്ല എങ്കിൽ അതിന് പരിഹാരം കാണേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കും ഉണ്ട്. നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനം ഉറപ്പുവരുത്തണം. അതേസമയം സംഘടനാ സ്വാതന്ത്ര്യവും സഞ്ചാര സ്വാതന്ത്ര്യവും ഒക്കെ ഞങ്ങളുടെ പ്രവർത്തകന്മാർക്കും ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് മര്യാദയുടെ ഭാഷയിൽ ഞങ്ങൾ പറയുന്നത്, നിങ്ങളെ കൊണ്ടാവുന്നില്ലെങ്കിൽ ഈ കേസ് എൻഐഎ കേൾപ്പിക്കണം. തീവ്രവാദികളാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്, പരിശീലനം സിദ്ധിച്ച തീവ്രവാദികളാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്, മാരകായുധങ്ങളാണ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസിന്റെ മൂക്കിന് താഴെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ അറിയുന്നേയില്ലേ? കേരളത്തിൽ പലയിടത്തും എസ്ഡിപിഐ കൊലയാളി സംഘം വളർത്തു നായ്ക്കളെയും തെരുവ് നായ്ക്കളെയും ഒക്കെ വെട്ടിയിട്ട് പരിശീലനം നടത്തുന്ന എത്രയെത്ര സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. നായ്ക്കളെ വെട്ടി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും. പാലക്കാട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 30 സ്ഥലത്താണ് നായ്ക്കളെ വെട്ടിയിട്ടുള്ള പരിശീലനം നടന്നിട്ടുള്ളത്. ആരാണ് ഈ പരിശീലനം എല്ലാം നടത്തിയിട്ടുള്ളത്? മനുഷ്യരെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള പരിശീലനം മൃഗങ്ങളിൽ നടത്തി വ്യക്തമായിട്ടുള്ള ആസൂത്രണം തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് ഒരു നടപടിയും എടുക്കുന്നില്ല. കേരളത്തിലെ പല നഗരങ്ങളിലും ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ഉൾപ്പെടെ പല കടകളിലും തീവ്രവാദ സംഘങ്ങളായിട്ടുള്ള ചെറുപ്പക്കാരെ കൊണ്ട് അണിനിരത്തിയിരിക്കുകയാണ്. കേരളത്തിലെ പല സ്ഥാപനങ്ങളിലും തീവ്രവാദികളെ കൊണ്ട് അണിനിരത്തിയിട്ട് അവിടെ ആളുകളെ വെച്ചിരിക്കുകയാണ്. പോലീസ് അന്വേഷിക്കുന്നേയില്ല, ഇന്റലിജൻസ് പരിശോധിക്കുന്നേയില്ല. പലയിടത്തും തീവ്രവാദികള്
ഭക്ഷണകാര്യത്തിലും അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല ഹോട്ടലുകളും കേരളത്തിൽ ഹലാൽ ഹോട്ടലുകൾ എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലാക്കമാരെ കൊണ്ട് തുപ്പിച്ച് സാധാരണക്കാർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ പല സ്ഥാപനങ്ങളും വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭീകരവാദികളുടെ അജണ്ടയ്ക്ക് അനുസരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. വ്യാപാരികളെയും വ്യവസായികളെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് തീവ്രവാദികൾ. ഹലാൽ ഹോട്ടലുകൾ, ഹലാൽ ബേക്കറികൾ, എന്തിനു ശബരിമലയിൽ പോലും ഹലാൽ ശർക്കര ഉപയോഗിക്കേണ്ട ഗതികേട് കേരളത്തിൽ ഉണ്ടാവുന്നു. ആരാണ് ഈ ഹലാൽ സംസ്കാരം ഇവിടെ കൊണ്ടുവരുന്നത്? ഈ സർക്കാരിന്റെ സഹായത്തോടുകൂടിയാണ്, പോലീസിന്റെ സഹായത്തോടുകൂടിയാണ്. ഇങ്ങനെ അഴിഞ്ഞാടാൻ, കേരളത്തിന്റെ മതസൗഹാർദ്ദം തകർക്കാൻ, കേരളത്തിലെ സമാധാനം തകർക്കാൻ തീവ്രവാദികളെ അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കുന്നത് പിണറായി വിജയന്റെ സഹായത്തോടുകൂടിയാണ്, സി പി എമ്മിന്റെ സഹായത്തോടുകൂടിയാണ്. അത് അനുവദനീയമായിട്ടുള്ള കാര്യമല്ല. ഈ നാട്ടിലെ ജനങ്ങൾ, സമാധാനം ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ തീവ്രവാദികളോട് എടുക്കുന്ന സർക്കാരിന്റെ മതി സമീപനത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സമാധാനപരമായിട്ടുള്ള മാർച്ചാണ്, പ്രതിഷേധമാണ് ഈ കൊലപാതകങ്ങളുടെ പേരിൽ കേരളത്തിലെ എല്ലായിടത്തും ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. പക്ഷെ അതൊരു ദൗർബല്യമായി കണക്കാക്കി, എല്ലാ കാലത്തും അതൊരു ഒരു അവസരമാണെന്ന് കണക്കാക്കി അക്രമം തുടരാനാണ് പരിപാടിയെങ്കിൽ സമരത്തിന്റെ രീതികൾ മാറും. പ്രതിഷേധം ഇങ്ങനെ മാത്രം ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. കൊലയാളികളെ അടിയന്തരമായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. കൊലപാതകികളെ മാത്രമല്ല, ഗൂഢാലോചന നടത്തിയ രാഷ്ട്രീയ യജമാനന്മാരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതുവരെ ഞങ്ങൾക്ക് വിശ്രമമില്ല. ഞങ്ങൾ ആവുന്നത്ര കാര്യങ്ങൾ ഈ കാര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യും. നീതി ഉറപ്പു വരുത്താനുള്ള പോരാട്ടം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, വന്ദേമാതരം. അടുത്തതായി ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ശ്രീ കൃഷ്ണകുമാർജി സംസാരിക്കും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ബഹുമാന്യമായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ അവർക്ക്, പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ, അഡ്വക്കേറ്റ് സുധീർ, പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ ശിവൻകുട്ടി അവർക്ക്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ കരമന ജയൻ, ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ഉൾപ്പെടെയുള്ള പാർട്ടിയുടെയും മോർച്ചകളുടെയും നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും നമസ്കാരം. വളരെ ദാരുണമായിട്ടുള്ള കൊലപാതകമാണ് പാലക്കാട് ജില്ലയിൽ നടന്നത്. യാതൊരു വിധത്തിലുള്ള സംഘർഷവുമില്ലാതിരുന്ന പാലക്കാട് എലപ്പുള്ളി പ്രദേശത്ത് വളരെ ആസൂത്രിതമായി സംഘർഷ അന്തരീക്ഷമുണ്ടാക്കി നിരപരാജിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ കൊല്ലാനുള്ള ആസൂത്രണമാണ് അവിടെ നടന്നത്. കൊലപാതകം നടന്ന് ഇത്രയും സമയം കഴിഞ്ഞിട്ടും പോലീസിലെ പ്രതികളെ കുറിച്ച് യാതൊരു വിവരമില്ല എന്നാണ് പറയുന്നത്. വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പോലീസ് പറഞ്ഞത് തൃശൂർ ഭാഗത്തേക്കാണ് പ്രതികൾ രക്ഷപ്പെട്ടതെന്ന്. പാലക്കാടിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പാലക്കാട് ജില്ലയുടെ അതിർത്തി വരെ ദേശീയപാതയിൽ 12 സ്ഥലങ്ങളിലെ ദേശീയപാത അതോറിറ്റി സ്ഥാപിച്ച ക്യാമറകളുണ്ട്. ആ വഴി കടന്നുപോകുന്ന ഓരോ വാഹനവും നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉള്ള സമയത്താണ് പോലീസ് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞ വാഹനത്തെ സംബന്ധിച്ച് യാതൊരു വിവരവും കിട്ടാതെ ഇരുട്ടിൽ തപ്പുന്നത്. ഇന്നലെ 24 മണിക്കൂറിന് ശേഷം പോലീസ് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്ന വടിവാളുകൾ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ആ വടിവാളുകളുടെ ഫോട്ടോ കണ്ട, അതിന്റെ ദൃശ്യമാധ്യമങ്ങൾ കണ്ട ഏതൊരാൾക്ക് മനസ്സിലാവും പോലീസ് ഈ കേസ് അട്ടിമറിക്കാനായിട്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള ശ്രമം ആരംഭിച്ചു എന്ന്. 24 മണിക്കൂർ മുമ്പ് നടന്ന കൊലപാതകത്തില് ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്ന ആ വടിവാളുകള് ചുരുമ്പെടുത്ത് ദ്രവിച്ച വടിവാളികളാണ്. പോലീസ് ഒരു തിരക്കഥ തന്നെ ഇതിന്റെ പേരിൽ സൃഷ്ടിച്ചുകൊണ്ട് ഇതിലെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടാനുള്ള അവസരമൊരുക്കുകയാണ്. സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന്റെയും അതുപോലെ തന്നെ സംസ്ഥാന ഭരണകൂടത്തിന്റെയും എല്ലാവിധ ഒത്താശയും ഈ കൊലപാതകൾക്കുണ്ട്. കാരണം എലപ്പുള്ളി പഞ്ചായത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വളർച്ചയെ തടയാൻ CPM കഴിയില്ല. ആ പഞ്ചായത്തില് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ 0 നിന്നും CPM 5 സീറ്റുകൾ നേടിയെടുത്തുകൊണ്ടാണ്
ഭാരതീയ ജനതാ പാർട്ടി അംഗങ്ങളെ ഇവിടെ വിജയിപ്പിച്ചത്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം എസ് ഡി പി എയെ മുന്നിൽ നിർത്തിക്കൊണ്ട് സി പി എം ആസൂത്രിതമായിട്ട് എടപ്പള്ളി പഞ്ചായത്തില് സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ആസൂത്രണമായിട്ടാണ് ഞങ്ങൾ ഈ കൊലപാതകത്തെ കാണുന്നത്. ഒരു കാര്യം മാത്രം വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരു പ്രവർത്തകൻ കൊലു ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ അവരെ രക്ഷപ്പെടാൻ പിണറായി സർക്കാർ ശ്രമിക്കുന്നു, അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും അറിയും. പാലക്കാട് ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള ഒരു ജില്ലയില് ഞങ്ങൾക്ക് എങ്ങനെ അതിനെ നേരിടണമെന്ന് അറിയാം. പിണറായി സർക്കാർ തീവ്രവാദികളെ അഴിച്ചുവിടാൻ തയ്യാറാവരുത്. ചാവക്കാട്ടും അതുപോലെ തന്നെ ആലപ്പുഴയിലും ഉണ്ടായിട്ടുള്ള കൊലപാതകങ്ങളെല്ലാം അതിലെ യഥാർത്ഥ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പിണറായി സർക്കാർ തയ്യാറായിട്ടില്ല. ഇതിലെ യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പിണറായി സർക്കാർ തയ്യാറാവണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമാധാനപരമായി നടന്ന ഈ മാർച്ച് ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ നേതാക്കന്മാർക്കും പാർട്ടി പ്രവർത്തകർക്കും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ മാർച്ച് ഇവിടെ അവസാനിക്കും.